സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ സന്ദർശകർ വരുന്ന രാജ്യമാണ് തായ്ലൻഡ്. മികച്ച ഭക്ഷണം, തണുപ്പില്ലാത്ത കാലാവസ്ഥ, മികച്ച കൾച്ചറൽ വെറൈറ്റി, ഒന്നാം തരം ബീച്ച് ലൈഫ്, മികച്ച നൈറ്റ് ലൈഫ്, ഇങ്ങനെ പല ഘടകങ്ങളാണ് തായ്ലൻഡിനെ ഒരു വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനാക്കി മാറ്റിയത്. അതിനു പുറമെ തായ്ലൻഡിലെ ജനങ്ങളുടെ സൗഹാർദ്ദ മനോഭാവം തായ്ലൻഡിലെ പുഞ്ചിരിയുടെ നാട് അല്ലെങ്കിൽ ലാൻഡ് ഓഫ് സ്മൈൽസ് എന്നുള്ള പേര് ഉണ്ടാക്കിക്കൊടുത്തു. നല്ല ഇൻഫ്രാസ്ട്രക്ചറും നല്ല സൗകര്യങ്ങളുള്ള ഒരു വിമാനത്താവളവും തായ്ലൻഡിനെ ലോകത്തിലെ ഒന്നാംകിട ടൂറിസ്റ്റ് സങ്കേതമാക്കി മാറ്റിയിരിക്കുകയാണ്. ധാരാളം നാഷണൽ പാർക്കുകളുണ്ട്. കാവോസോക് നാഷണൽ പാർക്കും കാവോയായ് നാഷണൽ പാർക്കും ഫുക്കറ്റ് നാഷണൽ പാർക്കും അതുപോലെ 6 മറ്റ് വലിയ നാഷണൽ പാർക്കുകളുമുണ്ട്. യൂറോപ്പിലെ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് കണക്കിലെടുത്ത് പല യൂറോപ്യൻസും ഏഷ്യയിലേക്ക് താമസം മാറുന്നുണ്ട്. അവർ തായ്ലൻഡിലാണ് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ഏറ്റവും ചെലവ് ചുരുങ്ങിയതും ഏറ്റവും സുരക്ഷിതമായതും വിദേശ സംസ്കാരങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളതുമായ രാജ്യമായി തായ്ലൻഡ് അറിയപ്പെടുന്നു. അതിനു പുറമെ ആധുനികമായ സൗകര്യങ്ങളുള്ള രാജ്യമെന്ന നിലക്കും യൂറോപ്യൻസ് തായ്ലൻഡിൽ സ്ഥിരമായി താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ തായ്ലൻഡിലെ വലിയ നഗരങ്ങളിൽ, ബാങ്കോക്ക് പോലെയുള്ള നഗരങ്ങളിൽ ധാരാളം ട്രാഫിക് ജാമുണ്ട്. ടൂറിസ്റ്റുകളുടെ ആധിക്യം മൂലം ആസ്വദിക്കാനുള്ള പ്രയാസവുമുണ്ട്. പക്ഷേ ചെറിയ പട്ടണങ്ങളും ഗ്രാമങ്ങളും വളരെ മനോഹരമാണ്. വളരെ സ്വൈര്യമായി കാഴ്ചകൾ കാണുവാനും ആഴ്ചകളോളം താമസിക്കുവാനും പറ്റിയ സ്ഥലങ്ങളാണ് തായ്ലൻഡിലെ കൊച്ചു കൊച്ചു പട്ടണങ്ങളും ഗ്രാമങ്ങളും. പ്രകൃതി രമണീയത കൊണ്ട് പേരുകേട്ടതാണ് തായ്ലൻഡിലെ ഗ്രാമങ്ങൾ. കാലാവസ്ഥയാണ് ഏറ്റവും മികച്ച ഘടകം. തണുപ്പ് തീരെയില്ല. 28 വരെ താവാറുണ്ട്. 35 ഉയരാറുമില്ല. കേരളത്തിൻ്റെ 14 വലുപ്പമുള്ള രാജ്യമാണ് തായ്ലൻഡ്. 7 ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. കൂടുതൽ ടൂറിസ്റ്റുകളും തായ്ലൻഡിൽ വരുന്നത് ബീച്ചുകളിൽ സമയം ചെലവഴിക്കാനാണ്. ധാരാളം ബീച്ചുകളും ഐലൻഡുകളുമുണ്ട്. എല്ലാ സ്ഥലത്തും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ധാരാളമായി ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ 2500 പഴക്കമുള്ള തായ്ലൻഡിലെ മാസേജിംഗ് കൾച്ചർ ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. എവിടെ നോക്കിയാലും മാസേജ് പാർലറുകൾ കാണാം. അതുപോലെ പട്ടായ പോലുള്ള പട്ടണങ്ങളിൽ ധാരാളം നൈറ്റ് ലൈഫുമുണ്ട്. ഉയർന്ന ലൈംഗിക സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്ത ഒരു രാജ്യമാണ് തായ്ലൻഡ്. എങ്കിലും ഭൂരിപക്ഷം തായ്ലൻഡുകാരും റിലീജിയസായ ജീവിതനിഷ്ഠയുള്ളവരാണ്. ബുദ്ധമതത്തിൽപ്പെട്ടവരാണ്. ധാരാളം ബുദ്ധമത ക്ഷേത്രങ്ങളും തായ്ലൻഡിൽ എവിടെ നോക്കിയാലും കാണാം. സാമ്പത്തികമായി വളരെ അഭിവൃദ്ധി പ്രാപിച്ച ഒരു രാജ്യമാണ് തായ്ലൻഡ്. ഏഷ്യൻ ടൈഗർ എന്നറിയപ്പെടുന്നത് ഇതുകൊണ്ടാണ്. മെഷീനറിയും ഇലക്ട്രോണിക് വസ്തുക്കളും കയറ്റുമതി ചെയ്യുന്നു. അതുപോലെ കെമിക്കൽസും വാഹനങ്ങളും കയറ്റുമതി ചെയ്യുന്നുണ്ട്. അമേരിക്കയിലേക്കും ചൈനയിലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കും ജപ്പാനിലേക്കുമാണ് കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത്. മികച്ച ഭക്ഷണം നൽകുന്ന ഒരു രാജ്യമായി തായ്ലൻഡ് അറിയപ്പെടുന്നു. മികച്ച ഫ്രൂട്ട് ഷേക്ക്സ്, ന്യൂഡിൽ വെറൈറ്റീസ്, ഫ്രഷ് ഫിഷ് എന്നിവയൊക്കെ വളരെ ചീപ്പായ നിരക്കിൽ തായ്ലൻഡിൽ കിട്ടും. വളരെ വൃത്തിയുള്ള മനോഹരമായി അലങ്കരിച്ച ഫുഡ് സ്റ്റാൾസ് തായ്ലൻഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. ചെറിയ ബഡ്ജറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് അനുയോജ്യമായ ഭക്ഷ്യ വിഭവങ്ങൾ തായ്ലൻഡിൽ ലഭിക്കും. അതുപോലെ അക്കോമഡേഷൻ ഓപ്ഷൻസും ധാരാളമുണ്ട്. ഹോം സ്റ്റേയ്സും ഗസ്റ്റ് ഹൗസുകളും ഡോർമിറ്ററികളും അതുപോലെ സാധാരണ ഹോട്ടലുകൾ മുറികളും തായ്ലൻഡിൽ ലഭ്യമാണ്. ഏഷ്യയിലെ ഏറ്റവും മികച്ച എയർപോർട്ടുകളിലൊന്നാണ് ബാങ്കോക്കിലെ സുവർണഭൂമി ഇൻ്റർനാഷണൽ എയർപോർട്ട്. 3 റൺവേസ് ഉണ്ട്. 1 6 യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്നു. 1 64 വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യുവാനും ടേക്ക് ഓഫ് ചെയ്യുവാനും പറ്റും സുവർണഭൂമി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ. സിംഗപ്പൂരിലെയും മലേഷ്യയിലെയും എയർപോർട്ടുകളോട് കിടപിടിക്കാവുന്നതാണ് തായ്ലൻഡിലെ സുവർണഭൂമി ഇന്റർനാഷണൽ എയർപോർട്ട്. Please.